നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. എന്നാൽ ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മാസം പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന കാരണം നമുക്ക് ഡെന്റൽ ക്യാവിറ്റിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയിട്ട്. ഷുഗർ വഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഒട്ടനവധി സ്റ്റഡീസ് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ചായ, കോഫി ഇത് മാത്രമല്ല, മറ്റ് മധുരമുള്ള ആഹാരങ്ങളും ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഇതിലൊക്കെ ഹൈ എമൗണ്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് കൊക്കക്കോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലും ധാരാളം അളവിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. 100 മില്ലി ലിറ്റർ കൊക്കക്കോളയിൽ തന്നെ ഏകദേശം ഒരു 8 to 9 tablespoons വരെ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അത്രത്തോളം ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിൽ. ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വൻതോതിൽ ഷുഗർ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആവുന്നുണ്ട്. പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് നമ്മുടെ എനർജിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അമിതമായ ഷുഗർ, അതായത് നമ്മൾ കഴിക്കുന്ന മധുരപലഹാരങ്ങളായിരിക്കാം, ഇപ്പൊ ലഡു, ജിലേബി പോലുള്ള മധുരപലഹാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചായ, അല്ലെങ്കിൽ കോഫി ഇതിലൊക്കെ ആഡ് ചെയ്യുന്ന മധുരമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളിൽ വരുന്ന മധുരമായിരിക്കാം, അത് ഐസ്ക്രീം അതുപോലുള്ള പല വഴി നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഷുഗർ കണ്ടന്റുകൾ എല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. ഇങ്ങനെ എത്തുന്ന ഷുഗർ കണ്ടന്റുകൾ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകുകയും നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. ഈ ഇൻസുലിൻ ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഫാറ്റാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും സ്റ്റോർ ചെയ്യുന്നു, പ്രത്യേകിച്ച് ലിവർ, അബ്ഡോമൻ, അതായത് വയറിന്റെ ഭാഗങ്ങളിൽ. അപ്പൊ ലിവർ കുടവയർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൽ അമിതഭാരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ എക്സസ് ആയിട്ട് ഷുഗർ കഴിക്കുന്നത് കാരണമാകും. അമിതമായ പഞ്ചസാരയുടെ ഉപയോഗവും അതുപോലെ വായുടെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാത്തതും കൊണ്ട് തന്നെ അമിതമായിട്ട് ഡെന്റൽ ക്യാവിറ്റി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ നമുക്ക് ഡയബറ്റിക് ആണെങ്കിൽ പലതരത്തിലുള്ള മോണരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എക്സസ് ഷുഗർ കഴിക്കുന്നത് നിങ്ങളെ ഒരു പ്രമേഹ രോഗിയാക്കാനും ഈ പ്രമേഹം കാരണം വായിൽ മോണരോഗങ്ങൾ വരാനും കാരണമാകും. ഷുഗർ ഉപയോഗിക്കാതിരിക്കുക. അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് 1 month ഷുഗർ നിങ്ങൾ നിർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ചലഞ്ചിൽ മനസ്സിലാവും. ചോക്ലേറ്റ്സിൽ മാത്രമല്ല ഹൈ എമൗണ്ട് ഷുഗർ ഉള്ളത്, ഇതുപോലെ കൊക്കക്കോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെ ഐസ്ക്രീം, കേക്ക്സ് ഇതിലൊക്കെ ധാരാളം എമൗണ്ടിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും പാക്കറ്റിന്റെ ബാക്കിലായിട്ട് എത്രത്തോളം ഷുഗർ കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. അതും എത്ര ഗ്രാമിലാണ് അല്ലെങ്കിൽ എത്ര ml ഇത്ര ഷുഗർ കണ്ടന്റ് എന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഷുഗറാണ് നമ്മുടെ ശരീരത്തിൽ ഒരു സിമ്പിൾ പാക്കറ്റിൽ നിന്ന് എത്തുന്നത് എന്നുള്ളത്. വ്യായാമം ഒട്ടും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫാറ്റി ലിവറിലേക്ക് നയിക്കും. കാരണം ഈ എക്സസ് ഫാറ്റ് പോയി അടിഞ്ഞുകൂടുന്നത് ലിവറിന് ചുറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. ഷുഗർ കഴിക്കുന്നത് കുടവയറിനും അമിതവണ്ണത്തിനും കാരണമാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് തന്നെയാണ്. പല പഠനങ്ങളിലും കൊക്കെയിന്റെ വിഡ്രോവൽ സിംറ്റംസിനെ കാട്ടി കൂടുതലാണ് ഷുഗർ നിർത്തുമ്പോൾ ശരീരം കാണിക്കുന്ന വിഡ്രോവൽ സിൻഡ്രം. കാലങ്ങളായിട്ട് ഷുഗർ കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഷുഗർ നിർത്തുമ്പോൾ ഭയങ്കര രീതിയിൽ നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്ഷീണവും തളർച്ചയും ഒരു സന്തോഷക്കുറവൊക്കെ തോന്നും. പക്ഷെ ഇതൊരു ആദ്യത്തെ 5 ദിവസമേ ഈ ബുദ്ധിമുട്ട് കാണത്തുള്ളൂ. ഈ 5 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 30 ദിവസം ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ആദ്യത്തെ 5 ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഷുഗർ കണ്ടന്റ് അടങ്ങിയ എല്ലാ ഫുഡുകളും അവോയ്ഡ് ചെയ്യുക. ചോറിനെ പറ്റിയല്ല ഞാൻ ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന എക്സസ് ഫുഡായിട്ട് കഴിയുന്ന മധുര പലഹാരങ്ങൾ, ബിസ്ക്കറ്റ് അതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഷുഗർ ചേരുന്ന ഭക്ഷണങ്ങളും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഷുഗറിന് ഭയങ്കര അഡിക്ഷൻ ആണ്. അതായത് നമുക്ക് ഷുഗർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെയും പിന്നെയും ഇത് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന് പ്രധാന കാരണം നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോണായ ഡോപാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഡോപാമൈൻ സ്റ്റിമുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഷുഗറുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും അത് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ഷുഗർ ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത 50% കുറയും. അതുപോലെ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് 20% കുറയും. അതായത് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത വളരെയധികം കുറയും. പെപ്സി, കൊക്കക്കോള, മിറണ്ട, സ്പ്രൈറ്റ് ഇതിലെല്ലാം തന്നെ ഹൈ എമൗണ്ട് ഷുഗർ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന വഴി നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാതിരിക്കാനും ഒക്കെ നിങ്ങൾ ഇത് സഹായിക്കും. ഷുഗർ കൺസപ്ഷൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ഏജിംഗ് സ്ലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ യങ് ആയിട്ട്, അതായത് യുവത്വം നിലനിൽക്കും, മുഖത്ത് പിമ്പിൾസ് വരുന്നത് കുറയും, അതുപോലെ ചുളിവുകൾ, സ്കിന്നിലുള്ള ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് ഷുഗർ കൺസപ്ഷൻ അവോയ്ഡ് ചെയ്യുന്നത് സഹായിക്കും. അതുപോലെ തന്നെ എപ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ.
ഷുഗർ ഒരുപാട് കഴിക്കുന്നവരിൽ രക്തയോട്ടം കുറവായിരിക്കും. രക്തയോട്ടം കുറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഷുഗർ കൺസപ്ഷൻ 1 മന്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി ഈ പെയിൻ ഗ്രാജുവലി കുറഞ്ഞു വരികയും പിന്നെ ആ പെയിൻ മാറിപ്പോവുകയും ചെയ്യും. ആദ്യത്തെ ഒരു 5 ദിവസം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് മുന്നത്തതിൽ കാട്ടി കൂടുതൽ എനർജറ്റിക്കും ഹാപ്പിയും ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറയും. ഇനി നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. അത് മാത്രമല്ല അമിതവണ്ണവും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു 1 to 2 kg നമുക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൃദ്രോഗം വരാനുള്ള റിസ്ക് കുറയും, ഫാറ്റ് കുറയും. ഫാറ്റി ലിവർ കുറയാൻ ഒരു 20 to 30% വരെ ചാൻസ് ഉണ്ട് നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ്ലി 1 മന്ത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ. ഇത് മാത്രമല്ല നമുക്ക് ഉറക്കം കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണായ മെലറ്റോണിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ മെലറ്റോണിനെ ഷുഗർ ഇൻഹിബിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അത് മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഷുഗർ കൺസപ്ഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.